السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. سيرة سيد البشر صلى الله عليه وسلم അതിൻ്റെ 91-ാമത്തെ ദർസ്. സുൽഹുൻ തമ്മ അല റഗ്മിൽ മുസ്ലിമീൻ. മുസ്ലിംകളുടെ അതൃപ്തിയോടെ പൂർത്തിയായ സന്ധി. തമ്മ അഖ്ദു സുൽഹി അല റഗ്മി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും കരാറ് പത്രിക പൂർത്തിയായി. ഫലം ഇറള ബിഷുറൂത്തിഹി അക്സറുഹും ഹൈസു വന്നൂഹ മിജഹഫത്തം ബിഹുക്കൂക്കിൽ മുസ്ലിമീൻ. മുസ്ലിംകളുടെ അവകാശങ്ങൾ തകർക്കുന്ന, അവർക്ക് ദോഷകരമായി ബാധിക്കുന്ന നിയമാവളികളാണെന്ന് ധരിച്ച് ഭൂരിഭാഗം സഹാബത്തും ആ നിബന്ധനകളെ അംഗീകരിച്ചില്ല, തൃപ്തിപ്പെട്ടില്ല. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീനമ അംല അഖദ സുൽഹി കാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറ് പത്രം എഴുതാൻ അലി റളിയല്ലാഹു അൻഹുവിനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം പറഞ്ഞു കൊടുത്തപ്പോൾ ഫഖാല സുഹൈൽ അമ്മർ റഹ്മാനു ഫവല്ലാഹി മാ അദ്രി മാഹി. അപ്പോൾ സുഹൈൽ പറഞ്ഞത്, ദൈവമാണ് സത്യം, ഈ റഹ്മാൻ ആരാണെന്ന് എന്താണെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല, എനിക്കറിയില്ല. വലാക്കിൻ ഉഖ്തുബ് ബിസ്മിക്കല്ലാഹുമ്മ, അതിന് പകരം ബിസ്മിക്കല്ലാഹുമ്മ എന്ന വാചകം എഴുതണം. ഫഖാലൽ മുസ്ലിമൂൻ, അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, വല്ലാഹി മാ നക്തുബുഹ ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകമല്ലാതെ എഴുതുകയില്ല. ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലികാതിബിഹി ഉക്തുബ് ബിസ്മിക്കല്ലാഹുമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറ് പത്രം എഴുതുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതാൻ നിർദ്ദേശിച്ചു. സുമകാല ഹാദാ മാ ഖാലി അലൈഹി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അല്ലാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്ന കരാറാണെന്ന് അലി റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തപ്പോൾ ഫഖാല സുഹൈൽ വല്ലാഹി ലൗ കുന്ന നഅലമു അന്നക റസൂലുള്ളാഹ് അന്നക റസൂലുള്ളാഹ് മാ സദദനാക അനിൽ ബൈത്തി വലാ ഖാതൽനാക. സുഹൈൽ പറഞ്ഞു, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ കഅബയെ തൊട്ട് ഞങ്ങൾ താങ്കളെ തടയുകയോ യുദ്ധം ചെയ്യുകയോ ഇല്ല. അതുകൊണ്ട് വലാക്കിൻ ഉക്തുബു മുഹമ്മദ് ഇബ്നു അബ്ദില്ല, പകരം മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്ന വാചകം എഴുതി ചേർത്തോളൂ എന്ന് പറഞ്ഞു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ഇന്നി ലറസൂലുള്ളാഹ് വയിൻ കദബ്തുമൂനി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ കളവാക്കിയാലും ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ തന്നെയാണ്. ഉക്തുബ് മുഹമ്മദ് ഇബ്നു അബ്ദില്ല, നീ മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്ന് എഴുതൂ എന്ന് അലി റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ കൽപ്പിച്ചു. സുമ്മക്കാല അലിയുൻ സുമ്മക്കാല അല അൻ തഖല്ലൗ ബൈനന വബൈനൽ ബൈത്തി ഫനതൂഫു ബിഹി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് കഅബ തവാഫ് ചെയ്യാൻ അവസരം ഒരുക്കുകയും മാറിത്തരുകയും വേണം. ഫഖാല സുഹൈൽ വല്ലാഹി ലാ തതഹദ്ദസുൽ അറബു അന ഉഖദ്ന
ലുഹുത്തൻ. അപ്പോൾ സുഹൈൽ പറഞ്ഞു, ദൈവമാണ് സത്യം അനുവദിക്കില്ല. തതഹദ്ദസുൽ അറബു അന ഉഖിദ്ന ലുഹുത്തൻ, ഞങ്ങൾ ഭീഷണിക്ക് വഴങ്ങിയെന്ന് അറബികൾ പറയും. വലാക്കിൻ ദാലിക്ക മിനൽ ആമിൽ മുഖബിൽ, എങ്കിലും അടുത്ത വർഷം നിങ്ങൾക്ക് അവസരം നൽകപ്പെടും. ഫഅമറ അൻ യുക്തബ കദാലിക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരാർ പത്രത്തിൽ രേഖപ്പെടുത്താൻ കൽപ്പിച്ചു. സുമഖാല സുഹൈൽ, പിന്നീട് സുഹൈൽ പറഞ്ഞു, വാല അന്നഹു ലാ യഅതീക മിന്ന റജുലുൻ വൈൻകാന അല ദീനിക്ക ഇല്ല റദത്തഹു ഇലൈന, നിങ്ങളുടെ മതം സ്വീകരിച്ചു കൊണ്ടാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ അടുത്ത് വന്നാൽ ഞങ്ങൾക്ക് അവനെ തിരിച്ചു നൽകണം. ഫഖാലൽ മുസ്ലിമൂൻ, അപ്പോൾ സ്വഹാബത്ത് പ്രതികരിച്ചു, സുബ്ഹാനല്ലാഹ്, ആശ്ചര്യം, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. കൈഫ യുറദ്ദു ഇലൽ മുശ്രിക്കീൻ വഖദ് ജാഅ മുസ്ലിമൻ, മുസ്ലിമായി വന്ന വ്യക്തിയെ അവിശ്വാസികൾക്ക് എങ്ങനെ തിരിച്ചു നൽകപ്പെടും. ഫബൈനമാഹും കദാലിക ഇദ് ദഖല അബു ജന്ദൽ ഇബ്നു സുഹൈൽ ഫീ ഖുയൂദിഹി, ആ സമയത്ത് അബു ജന്ദൽ ഇബ്നു സുഹൈൽ ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായ നിലയിൽ ചെങ്ങലയും വലിച്ചുകൊണ്ട് കടന്നു വന്നു. ഫഖാല സുഹൈൽ, അപ്പോൾ സുഹൈൽ പറഞ്ഞു, ഹദാ ഇദാ മുഹമ്മദ്, യാ മുഹമ്മദ്, മുഹമ്മദ് അവ്വലുമൻ ഉഖാലിക അലൈഹി അൻ തറുദ്ദഹു ഇലിയ, താങ്കളോട് ഞാൻ കരാർ ചെയ്തതനുസരിച്ച് എനിക്ക് തിരിച്ചു തരാനും കരാർ പൂർത്തീകരിക്കാനുമുള്ള ആദ്യ അവസരം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലം നഖ്ലിൽ കിതാബ ബഅദു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, നാം ഇതുവരെ കരാർ എഴുതി പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. ഖാലഫവല്ലാഹി ഇദൻ ലം ഉസാലിഹു കാലാ ഷൈഇൻ അബദ, അപ്പോൾ സുഹൈൽ പറഞ്ഞു, ദൈവമാണ് സത്യം, എന്നാൽ താങ്കളോട് ഞാൻ ഒരു സന്ധിക്കുമില്ല. ഫതലബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബീഹി മിറാറൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജന്ദലിൻ്റെ പിതാവ് സുഹൈലിനോട് പല പ്രാവശ്യം അബൂജന്ദലിനെ തിരിച്ചു കൊടുക്കാതിരിക്കാൻ അപേക്ഷിച്ചു നോക്കി. വലാക്കിന്നഹു ഖാല മാ അന ബിഫാഇൽ, പക്ഷേ അവൻ ഞാനിത് ചെയ്യില്ലെന്ന് പ്രതികരിച്ചു. ഖാല അബൂജന്ദൽ ഐ മാഷറൽ മുസ്ലിമീൻ ഉറദ്ദു ഇലൽ മുശ്രിക്കീൻ വഖദ് ജിഅ്തു മുസ്ലിമ, അബൂജന്ദൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മുസ്ലിം സമുദായമേ, ഞാൻ മുസ്ലിമായി വന്നിട്ട് അവിശ്വാസികൾക്ക് എന്നെ തിരിച്ചു കൊടുക്കുകയാണോ? അലാ തറൗന മാ ലഖീത്തു, നിങ്ങൾ ഞാൻ അനുഭവിക്കുന്ന വിഷമം പ്രയാസം നിങ്ങൾ കാണുന്നില്ലേ? വകാന ഖദ് ഉദ്ദിബ അദാബൻ ശദീദം ഫില്ല, അള്ളാഹുവിൻ്റെ ദീനു സ്വീകരിച്ചതിൻ്റെ പേരിൽ അതിശക്തമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയും ഭീഷണി ചെയ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബാ ജന്ദൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂജന്ദലേ, ഇസ്ബിർ, നീ ക്ഷമിക്കുക. വഹ്തസിബ്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക. ഫഇന്ന ലാ നഖ്ദിറു, നാം കരാർ ലംഘിക്കാത്തവരാണ്, പാലിക്കുന്നവരാണ്. وَإِنَّ اللَّهَ جَاعِلُ لَكَ فَرَجًا وَمَخْرَجًا, അള്ളാഹു നിനക്ക് സഹായം നൽകുകയും നിനക്ക് രക്ഷാമാർഗം തുറന്നു തരികയും ചെയ്യും. لَقَدْ شَقَّ عَلَى الْمُسْلِمِينَ هَذِهِ الشُّرُوطُ, ഈ നിബന്ധനകൾ സ്വഹാബത്തിനെ പ്രയാസപ്പെടുത്തി, അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. فَضَاقَ بِهَا أَكْثَرُهُمْ صَدْرًا وَضَاقَ بِهَا بَعْضُهُمْ صَبْرًا, ഭൂരിഭാഗം സഹാബത്തും ശോഭിച്ചു പ്രകോപിതരായി, ചില സഹാബത്തിന് ക്ഷമ കെട്ടു. ഹത്താ അത ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. ഫഖാല, ചോദിച്ചു, അലസ്ത ബിനബിയല്ലാഹ് ബിനബിയില്ലാഹി ഹഖ്, അങ്ങ് സത്യപ്രവാചകനല്ലേ? ഖാല ബല, അവിടുന്ന് പറഞ്ഞു, അതെ ഉമറെ. ഖാല അലസ്ന അലൽ ഹഖ് വ അദുവുന അലൽ ബാത്തിൽ,
ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, നാം സത്യപ്രസ്ഥാനത്തിലും നമ്മുടെ ശത്രുക്കൾ അസത്യത്തിലുമല്ലേ? ഖാല ബല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, അതെ ഉമറേ. ഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫലിമ നഉതി ദനിയത ഫി ദീനിന ഇദൻ, എങ്കിൽ എന്തിനാണ് നാം മതത്തെ നിസ്സാരവൽക്കരിക്കുന്നത്? ഖാല ഇന്നി റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. വലസ്തു ആസീഹി, ഞാൻ അവനു അനുസരണക്കേട് കാണിക്കില്ല. വഹുവ നാസിരി, അള്ളാഹു എന്നെ സഹായിക്കും. ഖാല അവലസ്ത കുന്ത തുഹദ്ദിസുന അന സനഅത്തിൽ ബൈത വ നതൂഫു ബിഹി, ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, അങ്ങല്ലേ ഞങ്ങളോട് പറഞ്ഞത് നാം കഅബയെ സന്ദർശിച്ച് കഅബ തവാഫ് ചെയ്യുമെന്ന്? ഖാല ബല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഫഅഖ്ബർതുക അന നഅതിഹിൽ ആം, ഞാൻ നിന്നോട് ഈ വർഷം തന്നെ കഅബ തവാഫ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു. ഖാല ല, ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല നബിയെ. ثم راجع عمر ابا بكر رضي الله عنهما فعجابه ابو بكر بمثل ما عجابه النبي صلى الله عليه وسلم. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവലോകനം നടത്തുകയും കൂടി ആലോചിക്കുകയും ഇതിൻ്റെ ഹിക്മത്ത് എന്താണ് എന്ന് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം തായ ഷറഹിൽ കാണാം. അപ്പോൾ ഫാജാബു അബൂബക്കർ ബിമുസ്ലിം ആജാബഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു മറുപടിയാണോ പറഞ്ഞിരുന്നത് അത് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. ഫലമ്മ ഫറഗ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഖലിയത്ത് മിൻ ഖലിയത്തിൽ കിതാബി അമറ അസ്ഹാബഹു ബിത്തഹല്ലുൽ, നിയമാവലികൾ എഴുതി പൂർത്തിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്കളോട് ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ ആവശ്യപ്പെട്ടു. ഫമാ ഖാമ മിൻഹും റജുൽ, ഒരാളും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റില്ല. ഹത്താ ഖാല സലാസ മറാത്ത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഫഅഷാറത്ത് അലൈഹി ഉമ്മു സലമ അൻ യതഹല്ലല അവ്വലൻ, അപ്പോൾ ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ആദ്യം നബിയോട് ഒഴിവാകാൻ സൂചിപ്പിച്ചു. ഫഖറജ ഫലം യുക്കല്ലിം അഹദൻ മിൻഹും അത്ത നഹറ ബദനഹു വദഅ ഹാലിഖഹു ഫഹലഖ, അവിടുന്ന് ആരോടും മിണ്ടാതെ ബലിമൃഗമായ ഒട്ടകത്തെ അറുക്കുകയും മുടിയെടുക്കുന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ട് മുടിയെടുക്കുകയും ചെയ്തു. ഫലമ്മാ റഊ ദാലിക ഖാമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് കണ്ടപ്പോൾ അവർ എഴുന്നേറ്റു. ഫനഹറു, ബലിമൃഗത്തെ അറുക്കുകയും വജാല ബഅദുഹും യഹ്ലിഖു ബഅദൻ, അവർ പരസ്പരം മുടിയെടുത്തു കൊടുക്കുകയും ഉംറയിൽ നിന്ന് ഒഴിവാവുകയും ചെയ്തു. ഹത്താ കാദ ബഅദുഹും യഖ്തുലു ബഅദൻ ഗമ്മൻ, ദുഃഖിതരായി വിഷമത്തോടെ ചില സ്വഹാബത്ത് മുടിയെടുത്തു കൊടുക്കുമ്പോൾ കൂട്ടുകാരെ മുറിവേൽപ്പിച്ചു. വസ്സഹാബത്തു അക്സറുഹും ലം യദ്രികു മിൻ അബാദി ഹാദ സുൽഹി മാ അദ്റകഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സന്ധിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയ ദീർഘവീക്ഷണം അനന്ത സാധ്യത ഭൂരിഭാഗം സ്വഹാബത്തും മനസ്സിലാക്കിയില്ല. ഉലിദാലിക ജസഉ അലസുൽഹി, അതുകൊണ്ട് ഈ കരാർ അവരെ അസ്വസ്ഥരാക്കുകയും പ്രയാസത്തിലാക്കുകയും ചെയ്തു. വതവാനു അൽ അനി തഅല്ലുലി, അതുകൊണ്ടാണ് ഉംറയിൽ നിന്ന് വിരമിക്കാൻ താമസിച്ചതും വൈകിയതും. വലാക്കിന്നഹും ലമ്മാ റഔ അന്നൽ അംറ മുബ്രിമുൻ ലാ മഹാലത അൻഹു, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കാര്യം തീരുമാനമായതായി അവർ മനസ്സിലാക്കിയപ്പോൾ റളു നിഹായിയം ബിമാ റളിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വതമഅന്നു അലാമ തമഅന്ന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ട തീരുമാനം അവർ അംഗീകരിക്കുകയും മാനസികമായി തൃപ്തിപ്പെടുകയും ചെയ്തു. ഇൻഷാല്ലാ ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.